മെസ്സിയും നെയ്മറും കളമാണപ്പോൾ ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് ഗംഭീര തുടക്കം. പുതിയ പരിശീലകൻ ക്രിസ്റ്റഫെ കാൾട്ടിയറിന് കീഴിൽ സീസണിലെ ആദ്യ ലീഗ് മത്സരത്തിനിറങ്ങിയ പി എസ് ജി ക്ലർമോണ്ടിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് തകർത്തത്. മെസ്സി 2 ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയപ്പോൾ നെയ്മർ 1 ഗോളും ഹാട്രിക് അസിസ്റ്റും സ്വന്തമാക്കി. മാർക്കിന്യോസും അഷ്റഫ് ഹക്കീമിയും 1 ഗോൾ വീതം നേടി. പരിക്കിനെ തുടർന്ന് കളിക്കാതിരുന്ന എംബാപ്പയുടെ അഭാവത്തിൽ നെയ്മറും മെസ്സിയും കത്തിക്കയറുന്ന കാഴ്ചയാണ് സ്റ്റേറ്റ് ഗബ്രിയൽ മോൺപെയ്ഡിൽ കണ്ടത്. മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ തന്നെ പി എസ് ജി മുന്നിലെത്തി. മെസ്സിയുടെ ഫ്ലിക് പാസ് സ്വീകരിച്ച് നെയ്മർ വല കുലുക്കുകയായിരുന്നു. 26ാം മിനിറ്റിൽ ഹക്കീമിയും 38ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മാർക്കിന്യോസും നെയ്മറുടെ അസിസ്റ്റുകളിൽ വല കുലുക്കിയപ്പോൾ ആദ്യ പകുതിയിൽ തന്നെ പി എസ് ജി 3 ഗോളുകൾക്ക് മുന്നിൽ. 2ാം പകുതിയിൽ ഏറെ അവസരങ്ങൾ സൃഷ്ടിച്ച പി എസ് ജിയുടെ 4ാം ഗോൾ പിറന്നത് 80ാം മിനിറ്റിൽ. നെയ്മർ നൽകിയ പാസ് അനായാസം വലയിലെത്തിച്ച് മെസ്സി മത്സരത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി. മത്സരത്തിന്റെ 87ാം മിനിറ്റിലാണ് ഏറ്റവും മികച്ച നിമിഷവും ഗോളും പിറന്നത്. മെസ്സിയുടെ 2ാം ഗോൾ ബോക്സിലേക്ക് പരഡസിന്റെ ഹൈ ത്രൂ ബോൾ. പന്ത് നെഞ്ചിലിട്ട് അടുത്ത ടച്ചിൽ ആക്രോബാറ്റിക് ഫിനിഷ്. ബൈസിക്കിൾ ഗോളിലൂടെ മെസ്സി പി എസ് ജിയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ക്രിസ്റ്റഫെ കാൾട്ടിയറിന് കീഴിൽ 3-4-3 ഫോർമേഷനിൽ ഇറങ്ങിയ പി എസ് ജിക്കായി ജിയാലുഗി ഡോണ്ടർമ, സെർജിയോ റാമോസ്, മാർക്കിന്യോസ്, കിംബെമ്പെ, അഷ്റഫ് ഹക്കിമി, ഫെരൈര, വെറാറ്റി, നുനോ മെൻഡസ്, സറാബിയ, ലിയണൽ മെസ്സി, നെയ്മർ എന്നിവർ ആദ്യലെവലിലും ലിയാൻഡ്രോ പാരഡസ്, യുവാൻ ബെർനാറ്റ്, നോർഡി മുക്കിയേല, വാരൻസെയർ എമറി, ഹ്യൂഗോ എക്റ്റിക്ക എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ 62% സമയവും പന്ത് നിയന്ത്രിച്ച പി എസ് ജി 18 ഷോട്ടുകളാണ് തൊടുത്തത്. 12 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 673 പാസുകൾ 89% കൃത്യതയോടെ പി എസ് ജി പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് ക്ലർമോൺ തൊടുത്തത്. 1 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 425 പാസുകൾ 83% കൃത്യതയോടെ ക്ലർമോൺ പൂർത്തിയാക്കി. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ഓഗസ്റ്റ് 14 മോൺപെല്ലിയറിനെതിരായാണ് പി എസ് ജിയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.